രാജ്യാന്തര വാർത്തകളും വിശേഷങ്ങളുമായി നമുക്കൊപ്പം പി പി ജെയിംസ് ചേരും. പ്രത്യേകിച്ചും തൈവാൻ സൈന്യത്തെ അമേരിക്കൻ സേന പരിശീലിപ്പിക്കുന്നതായി തൈവാൻ പ്രസിഡന്റ് ആദ്യ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. ചൈനയുമായുള്ള സംഘർഷം ഓരോ ദിവസവും കൂടുന്നുവെന്നും വെളിപ്പെടുത്തൽ വരികയാണ്. ശരിക്കും ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് തൈവാനിൽ നിന്ന് വരുന്നത്. ചൈനയുടെ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം ആശങ്ക ഉണ്ടാക്കുന്നുവെന്ന് യു എസ് ജനറൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഈ അവസരത്തിലാണ് പി പി ജെയിംസ്, വിദേശകാര്യ വിദഗ്ധൻ, നമുക്കൊപ്പം ചേരുന്നത്. പി പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ. ജെയിംസ്, യഥാർത്ഥത്തിൽ ഈ തൈവാൻ പ്രശ്നം കൂടുതൽ വഷളാകുന്നു എന്ന സൂചനകൾ വരുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്? എസ് കെ, വളരെ ശരിയാണ്. തായ്വാനിലെ ഇപ്പോൾ അമേരിക്കൻ സൈന്യം തായ്വാനിലെ 300,000-ലേറെ വരുന്ന സൈന്യത്തെ പരിശീലിപ്പിക്കുന്നതായി ആദ്യമായ വെളിപ്പെടുത്തൽ വരുന്നു. തായ്വാൻ്റെ വനിതാ പ്രസിഡന്റ് സായി ഇങ് വെൻ ആണ് ആ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത്. അവർ ജനാധിപത്യപരമായി രണ്ടാമതും തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റാണ്. അവർ പറയുന്നത് ജനാധിപത്യപരമായി തായ്വാൻ ഒരു രാജ്യമായി നിലനിൽക്കേണ്ടത് ലോകത്തെ മുഴുവൻ ജനാധിപത്യ രാജ്യങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ സഹായം ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. ചൈനയെ വലിയ തരത്തിൽ പ്രകോപിപ്പിക്കുന്ന പരസ്യമായ വെളിപ്പെടുത്തലാണിത്. ഇത് അത്യാവശ്യം അറിയാം, യു എസ് സഹായിക്കുന്നുണ്ട്. തൊട്ടടുത്ത് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ, ബ്രിട്ടൻ്റെ, ജപ്പാൻ്റെയൊക്കെ യുദ്ധക്കപ്പലുകൾ തായ്വാൻ്റെ തീരത്ത് പ്രൊട്ടക്ഷനായിട്ട്, സംരക്ഷണമായിട്ട് കിടപ്പുണ്ട്. പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇത് പരസ്യമായി തായ്വാൻ പറയുന്നത് വലിയ തരത്തിലുള്ള പ്രകോപനമാണ് ഉണ്ടാക്കുന്നത്. എന്ന് മാത്രമല്ല എസ് കെ, ചൈന കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം നടത്തിയിരുന്നു. അവരതല്ല എന്നാണ് പുറത്തേക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്പേസ് ക്രാഫ്റ്റിൻ്റെ ഒരു വിക്ഷേപണമാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ അത് ഹൈപ്പർസോണിക് മിസൈലായിരുന്നു എന്ന് അമേരിക്ക തന്നെ അവരുടെ ഇൻ്റലിജൻസ് വെളിപ്പെടുത്തുന്നു. അമേരിക്ക കഴിഞ്ഞ ആഴ്ചതിനു വേണ്ടി ശ്രമിക്കുകയും അമേരിക്ക പരാജയപ്പെടുകയും ചെയ്തു. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഹൈപ്പർസോണിക് എന്ന് പറഞ്ഞാൽ തന്നെ ശബ്ദത്തിന് 10 മടങ്ങ് വേഗത്തിൽ പോകുന്ന മിസൈലാണ്. അത് യു എസിൻ്റെ ഇൻ്റർസെപ്റ്ററുകളെ, വേദക ആയുധങ്ങളെ മുഴുവൻ മറികടക്കാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു ബാലൻസ് ടിൽറ്റ്, പ്രത്യേകിച്ച് ദക്ഷിണ ചൈന കടലിൽ ഇത്രയും വലിയ സംഘർഷം, തായ്വാനായിട്ടുള്ള സംഘർഷത്തിനിടയിൽ ചൈനയ്ക്കൊരു അപ്പർ ഹാൻഡ് ചില മേഖലകളിൽ വരുന്നു എന്നുള്ള പേടി കൂടിയാണ് യു എസ് ജനറൽ പറഞ്ഞിരിക്കുന്നത്. സൈബർ രംഗത്ത്, അതുപോലെ തന്നെ ബഹിരാകാശ രംഗത്ത് അമേരിക്കയുമായി മത്സരിക്കാൻ എത്തിയിരിക്കുന്നു ചൈന. നേരത്തെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിലായിരുന്നു, അത് മാറി ഇപ്പോൾ ചൈനയായി രംഗത്ത്. ഈ രീതിയിൽ വലിയ രീതിയിലുള്ളൊരു കോമ്പറ്റീഷനിലേക്ക്, മത്സരത്തിലേക്ക് പോകുന്നു. അതിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് ഡോസാണ് തായ്വാനിൽ നടക്കാൻ പോകുന്നത്. തായ്വാൻ്റെ അടുത്തുള്ള ഡോങ്ഷ എന്ന ചെറുദ്വീപ് ഒരുപക്ഷേ ചൈന കീഴടക്കിയേക്കുമെന്നുള്ള വാർത്തകളും ഈ മണിക്കൂറുകളിൽ വരുന്നുണ്ട്. ഇതൊക്കെ അമേരിക്കയെ പെടിപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരു ചെറിയ ദ്വീപിന് വേണ്ടി ചൈനയുമായിട്ട് ഒരു ലോകയുദ്ധത്തിലേക്കൊന്നും പോകാൻ അമേരിക്ക തയ്യാറാവില്ല. ആ ദ്വീപ് കീഴടക്കിയാൽ അത് ഒരു തരത്തിൽ പ്രതീകാത്മകമായി ചൈന തായ്വാനെ പിടിച്ചെടുക്കുന്നതിന് തുല്യമായിട്ട് അത് കണക്കാക്കപ്പെടും. ഇതൊക്കെ വലിയ തരത്തിൽ അമേരിക്കയെയും സഖ്യകക്ഷികളെയും ആശങ്കയിൽ പെടുത്തുന്നുണ്ട് എസ് കെ. ആ ജെയിംസ്, അതുപോലെ ഈ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയിൽ കടുത്ത തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാൻ കഴിയാതെ അമേരിക്കയും ഇന്ത്യയും, പ്രത്യേകിച്ച് റഷ്യ, ചൈനയൊന്നും ഇതിൽ പങ്കെടുത്തിട്ടുമില്ല. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? എസ് കെ, നമുക്കൊക്കെ അറിയുന്ന പോലെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഉച്ചകോടി, 200-ഓളം രാഷ്ട്രത്തലവന്മാർ അവരുടെ നേതാക്കളൊക്കെ പങ്കെടുക്കുന്ന ഉച്ചകോടി 31 ഒക്ടോബർ അടുത്ത 2 ദിവസത്തിനുള്ളിൽ ആരംഭിക്കുകയാണ്. നവംബർ 12 വരെയാണ്. ഭൂമിയുടെ നിലനിൽപ്പ് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഉച്ചകോടി എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇന്ന് നേരത്തെ തന്നെ റഷ്യൻ പ്രസിഡൻറ്റും ചൈനീസ് പ്രസിഡൻറ്റും ഷിജിൻപിങ്ങും, അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡൻറ്റ് വ്ളാഡിമിർ പുടിനും പിൻവാങ്ങിക്കഴിഞ്ഞു. ചൈനയെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഏറ്റവും കൂടുതൽ ഈ മാലിന്യങ്ങളും അതുപോലെ തന്നെ കാർബൺ എമിഷൻ നടത്തുന്ന ചൈനയാണ്. ചൈനയ്ക്കൊരു ഉറപ്പും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ചൈന പതുക്കെ ഒന്ന് മുങ്ങി. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയാണ് 3-ാമത് ഏറ്റവും കൂടുതൽ ഈ കാർബൺ എമിഷൻ നടത്തുന്നത്. ഇന്ത്യ ഇന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ 0 എമിഷൻ എന്നൊരു ടാർഗറ്റ് തരാൻ പറ്റില്ല, 30-35% കുറയ്ക്കാം. എന്നാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കാൻ പോകുന്നുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രഖ്യാപനം അവിടെ നടത്താൻ കഴിയില്ല. അമേരിക്കൻ പ്രസിഡന്റ് അഫ്ഗാനിസ്ഥാനിലെ സേനാ പിന്മാറ്റത്തിലുണ്ടായ നാണക്കേടിന് ശേഷം യൂറോപ്പിൽ പോകുന്ന ആദ്യത്തെ പരിപാടിയാണ്. അവിടെ G20 നേഷൻസിൻ്റെ ഇതിൽ റോമിൽ പങ്കെടുത്ത ശേഷം ഗ്ലാസ്ഗോയിലെ സ്കോട്ട്ലൻഡിൽ ആണ് ഈ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത്, പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനത്തിൽ. അവിടെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒരു പ്രഖ്യാപനം നടത്താൻ അമേരിക്കൻ പ്രസിഡന്റിന് കഴിയുമോ എന്നുള്ള ഭീതിയുണ്ട്. പ്രത്യേകിച്ച് അമേരിക്കൻ കോൺഗ്രസ് ഇക്കാര്യത്തിൽ 100% ബൈഡൻ്റെ കൂടെ നിൽക്കുന്നില്ല. ബൈഡൻ കുറച്ചുകൂടി കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ കാര്യത്തിൽ സ്ട്രിക്ട് മെഷേഴ്സിന് വേണ്ടി വാദിക്കുന്ന ആളാണ്.
ജെയിംസ്, മറ്റൊരു കാര്യം, ഫേസ്ബുക്കിനെതിരെ അമേരിക്കയിൽ സർക്കാർ തല അന്വേഷണം നടക്കുന്നതായി ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഫേസ്ബുക്ക് നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധിയായിരിക്കുന്നു. ഇന്ത്യയിൽ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ചിത്രശക്തികൾക്ക് ദുഷ്ടപ്രവർത്തനങ്ങൾ നടത്താൻ ഇവർ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോം അനുവദിക്കുന്ന രീതിയിൽ പ്രചാരണങ്ങൾ നടക്കുകയും ചെയ്യുന്നു അമേരിക്കയിൽ. വിശദാംശങ്ങൾ. എസ് കെ, ഒരുപക്ഷെ ഫേസ്ബുക്ക് അടുത്ത കാലത്തായിട്ട് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണിത്. എസ് കെ, ഫേസ്ബുക്കിനെ മറ്റ് ടെക് കമ്പനികൾ തന്നെ തള്ളിപ്പറയുന്ന അവസ്ഥ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിലാണ് അമേരിക്കയിലെ സ്നാപ്ചാറ്റ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ടെക് കമ്പനികളായിട്ടുള്ള പലരുമായിട്ട്, സ്നാപ്ചാറ്റും അതുപോലെ തന്നെ യൂട്യൂബ്, ടിക്ടോക്ക്, ഈ മൂന്ന് കമ്പനികളുമായിട്ട് സെനറ്റ് അംഗങ്ങൾ വിളിച്ചു വരുത്തി ചർച്ച നടത്തി, അവരെ ഗ്രില്ല് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഫേസ്ബുക്കല്ല, ഫേസ്ബുക്കായിട്ട് ഞങ്ങളെ കാണരുത്, ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാമാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളല്ല എന്ന് അവർ തള്ളിപ്പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. ഫേസ്ബുക്കിൻ്റെ ഷെയർ ഹോൾഡേഴ്സിനോട് പറഞ്ഞിരിക്കുന്നത് ഫേസ്ബുക്ക് വളരെ രൂക്ഷമായ അന്വേഷണത്തെ നേരിടുകയാണ്, അമേരിക്കൻ കോൺഗ്രസ് അന്വേഷണം നടത്തുന്നു, ഒരുപക്ഷെ നടപടി ഉണ്ടാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ലോകത്തെ എത്യോപ്യയിൽ ഇന്ത്യയിലെ വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിഭജനമൊക്കെ ഉണ്ടാക്കുന്നതിൽ മറ്റ് പല രാജ്യങ്ങളിലും അമേരിക്കയിലെ പാർലമെൻറ്റ് ആക്രമണത്തിന് വരെ ഫേസ്ബുക്കിലെ ഈ ആൽഗോരിതം കാരണമായി എന്നുള്ള തരത്തിലാണ്. അതുകൊണ്ട് വിസിൽ ബ്ലോവേഴ്സായിട്ടുള്ള കമ്പനിയുടെ മുൻ എംപ്ലോയീസ് തന്നെ അത് സംബന്ധിച്ചുള്ള ഒരുപാട് രഹസ്യങ്ങൾ പുറത്തു വിട്ടിരിക്കുന്നു. മാർക്ക് സുക്കർബർഗ് വലിയ രീതിയിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ. എസ് കെ, ഓക്കെ, താങ്ക് യു വി പി ജെയിംസ്. ഇനി രാജ്യാന്തര വിശേഷങ്ങൾ നമ്മൾ നാളെ പങ്കുവയ്ക്കാം. മോർണിംഗ് ഷോയിൽ നാളെ പി പി ജെയിംസ് ഉണ്ടാകും.